അക്ഷരനഗരിയായ കോട്ടയത്തിലെ ഏറ്റുമാനൂർ എന്ന സ്ഥലത്തുള്ള ഇടമനപ്പാട്ട് എന്ന തറവാടിന്റെ സ്വന്തമായിരുന്നു സർവ്വലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഇടമനപ്പാട്ട് മോഹനൻ എന്ന ഗജവീരൻ. 1995 ടി എസ് സുരേഷ് ബാബുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കോന്നി ആനക്കൂട്ടിൽ ചിത്രീകരിച്ച പ്രായിക്കര പാപ്പാൻ എന്ന ചിത്രത്തിൽ നായക കഥാപാത്രമായ നടന വിസ്മയം മുരളിയെപ്പോലെ തന്നെ ആ ചിത്രത്തിൽ അതേ പ്രാധാന്യത്തോടെ നിറഞ്ഞുനിന്ന അയ്യപ്പൻ എന്ന കൊമ്പനായി വേഷമിട്ടത് മോഹനനാണ്. ഗജരാജലക്ഷണങ്ങളും അതുപോലെ തന്നെ സ്വഭാവവും ഒത്തിണങ്ങിയവനായിരുന്നു മോഹനൻ. നല്ല കട്ടിയുള്ള കൊമ്പുകൾ, വിരിഞ്ഞ മസ്തകം, നിലത്തിഴയുന്ന തുമ്പിക്കൈ, വിടർന്ന ചെവികൾ എന്നിങ്ങനെ ഒട്ടുമിക്ക ലക്ഷണങ്ങളും ഉണ്ടായിരുന്ന മോഹനൻ ആനക്കമ്പക്കാരുടെ മനസ്സിൽ സ്ഥാനം നേടാൻ അധികം നാൾ വേണ്ടിവന്നില്ല. വളരെ ശാന്തനായിരുന്നു മോഹനൻ. ആരോടും ഇണങ്ങുന്ന സ്വഭാവമായിരുന്നു ഇവന്റേത്. അതുകൊണ്ട് തന്നെയാണ് അഴകും വലുപ്പവും എല്ലാം ഒത്തുചേർന്ന ഒരു കൊലക്കൊമ്പനായി അഭിനയിക്കാൻ സുരേഷ് ബാബു ഇവനെ തന്നെ തിരഞ്ഞെടുക്കുന്നത്. 1975 മുതൽ മിക്ക പൂരങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു മോഹനൻ. തൊടുപുഴ കണ്ണന്റെ തിടമ്പ് വർഷങ്ങളോളം എടുത്ത മോഹനനെ മറക്കാൻ ആനപ്രേമികൾക്ക് ഒരിക്കലും സാധിക്കില്ല. അന്നുകാലത്ത് ഉണ്ടായിരുന്നതിൽ ഏറ്റവും കൂടുതൽ കൊമ്പുകനം ഉണ്ടായിരുന്ന ആന കൂടിയായിരുന്നു മോഹനൻ. 30 വർഷത്തിന് മുകളിൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ തിടമ്പ് ശിരസിലേറ്റിയ മോഹനൻ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായിരുന്നു. തികഞ്ഞ സൗന്ദര്യത്തോടെ പൂരങ്ങളിൽ ജ്വലിച്ചു നിന്നിരുന്ന മോഹനൻ പാലാമോഹനൻ എന്നും അറിയപ്പെട്ടിരുന്നു. ഇരണ്ടക്കെട്ട് എന്ന അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന മോഹനൻ 2007 ചെരിഞ്ഞത്. ഇന്നും അവന്റെ ഓർമ്മകൾ ആനപ്രേമികൾക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു. കൂടുതൽ ആനക്കഥകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക.